സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. നമുക്കിതാ കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാർവലിനെ പറ്റി പറയാനുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടതുണ്ട്, അതേപോലെ മാർവലുമായി ബന്ധപ്പെട്ടതുണ്ട്, അഥവാ മാർവൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില സ്റ്റുഡിയോസിന്റെ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ഉള്ളിൽ പറയാനുണ്ട്. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ ഉള്ളിൽ നോക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അതിന് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലകൾ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആരും തന്നെ പറയാനുള്ളത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 പറ്റി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഈ സിനിമ റിലീസിന് അടുക്കുന്നു. ഏകദേശം മെയ് 5 തീയതിയോടുകൂടി തന്നെയാണ് സിനിമ പുറത്തിറങ്ങുന്നത്. ഇപ്പോഴത്തെ അതിന്റെ ആദ്യ പ്രീമിയർ നടന്നിരിക്കുന്നു. ഒഫീഷ്യൽ പ്രീമിയർ അല്ല, മറിച്ച് ഡിസ്നി ലാൻഡിൽ വെച്ച് ആരാധകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രീമിയർ നടന്നിരിക്കുന്നു. സോ അതോടെ തന്നെ ആദ്യ റെസ്പോൺസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാണ്. കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, ഈ സിനിമ ഹൈലി ഇമോഷണൽ തന്നെയാണ്, അഥവാ നമ്മൾ ഇതുവരെ കണ്ട ഒരു സിനിമയെ പോലെയല്ല, നല്ല ഇമോഷണൽ തന്നെയാണ്. അഥവാ ഈ ഒരു ടീമിന് വേണ്ടി നല്ലൊരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ നല്ലൊരു എൻഡിങ് തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ ജെയിംസ് ഗൺ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഏറെക്കുറെ അതിൽ വാസ്തവമുണ്ട്. മുൻപേ തന്നെ ജെയിംസ് ഗൺ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷണലാണ്, അഥവാ നമ്മുടെ നല്ല രീതിയിൽ കരയിപ്പിക്കുന്നത് തന്നെയാണെന്ന്. അഥവാ ഇത് സൂചിപ്പിക്കുന്നത് കുറെ അറിയും നമ്മുടെ ഫേവറേറ്റ് ഗാർഡിയൻസിനെ മരണം ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഡ്രാഗ്സ് ആണോ, റോക്കറ്റ് ആണോ, ആരാണ് മരിക്കാൻ പോകുന്നത് എന്നെല്ലാം തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ശേഷം മറ്റു കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയെ പറ്റി പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് 2 പോസ്റ്റ് ക്രെഡിറ്റ് സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ഒന്ന് മിഡ് ക്രെഡിറ്റ് സിനിമ, മറ്റൊന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സിനിമകൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനോ ഒന്നും തന്നെ ലഭ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട റെസ്പോൺസുകളും പറയാൻ സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 0 അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. നല്ലതാണോ മോശമാണോ എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ MCU കണക്ട് ചെയ്യുന്നതാണോ എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കുറെ അധികം ട്രോളുകൾ വരുന്നുണ്ട് ജെയിംസ് ഗണ്ണാണ് സിനിമ ഡയറക്ട് ചെയ്തത് എന്നതോടെ തന്നെ ഒന്ന് മാർവലുമായി ബന്ധപ്പെടുത്തും, മറ്റൊന്ന് DCയുമായി ബന്ധപ്പെടുത്തും. അത്തരത്തിൽ കുറെ അധികം ട്രോളുകളും ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി വരുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ഇപ്പോൾ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി അഭിപ്രായപ്പെടുന്നത് പ്രകാരം സിനിമ നല്ല രീതിയിൽ എൻഗേജിംഗ് ആണ്, ലെങ്ത് ഉണ്ട്. സോ അതോടെ തന്നെ നമ്മൾ ഇതുവരെ MCUന്റെ ബാക്കിയുള്ള സിനിമകൾ കണ്ടതുപോലെ, അഥവാ ഫേസ് 4 5 നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു രീതിയിലേ ആയിരിക്കില്ല ഈ ഒരു സിനിമ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ മുൻപോട്ട് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്, അത് സിനിമയെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശേഷം മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു സിനിമയിൽ ആദം വർലോകൻ ഏകദേശം 10 ദൈർഘ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അഥവാ സ്ക്രീൻ ടൈം 10 മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഒരു റൂമർ അഭിപ്രായപ്പെടുന്നത്. എത്രമാത്രം സത്യമാണെന്നോ അല്ലെങ്കിൽ എത്രമാത്രം കാര്യമുള്ളതാണോ എന്നോ പറയപ്പെടുന്നില്ലെങ്കിൽ പോലും സിനിമ കണ്ടവരുടെ അഭിപ്രായത്തിൽ ആദം വർലോകന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിന് നല്ല രീതിയിലുള്ള ബിൽഡപ്പ് ഈ ഒരു സിനിമയിലൂടെ എടുത്തു വെക്കുന്നുണ്ട്. സോ അതോടെ തന്നെ ഈ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട് ഇനി സ്പിൻ ഓഫ് സിനിമകളും അല്ലെങ്കിൽ സ്പിൻ ഓഫ് സീരീസുകളും ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സോ അതോടെ തന്നെ അത്രമാത്രം ഈ ഒരു കഥാപാത്രം മികച്ചതായി എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. സോ ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം, അഥവാ ഗാർഡൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ശേഷം അടുത്തായിട്ട് സംസാരിക്കാനുള്ളത് സിനിമ കോണുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഥവാ ഇപ്പോൾ April 24 തീയതിയോടുകൂടി തന്നെ സിനിമ കോൺ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ദിവസങ്ങളായിട്ട് ഓരോ പാനലുകൾ തന്നെയാണ് ചർച്ചയ്ക്കിരിക്കുന്നത്. ഇപ്പോഴത്തെ സോണിയുടെ ആ ഒരു പാനൽ അവസാനിച്ചിരിക്കുന്നു. സോണി ശേഷം അവരുമായി ബന്ധപ്പെട്ട കുറേയധികം സിനിമകളും ഇതുകൂടാതെ പൊട്ടൻഷ്യൽ പ്രൊജക്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ശേഷം കുറച്ച് ട്രെയിലറുകളും അവർ കാണിച്ചിട്ടുണ്ട്. Equalizer 3 പോലെയുള്ള അവരുടെ ഫ്യൂച്ചർ പ്രൊജക്ടുകളുടെ ആദ്യ ട്രെയിലറുകളും കാണിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആരാധകർ കാത്തിരിക്കുന്ന സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിൽപ്പെട്ട സിനിമകളും കാണിച്ചു. 2 സിനിമകളാണ്, അല്ലെങ്കിൽ 2 സിനിമകളുടെ ടീസർ ട്രെയിലറുകളാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ക്രേവൻ ദ ഹണ്ടറും സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സും. സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സിന്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ആദ്യ കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതിലായിട്ട് കാണാൻ സാധിക്കുന്നത് മൈൽസ് മൊറാലിസിന്റെ അടുത്തേക്ക് നമ്മുടെ ഗ്വൻ സ്റ്റേസി വരുന്നു, അഥവാ മൾട്ടിവേഴ്സിനെ പറ്റി സംസാരിക്കാൻ വരുന്നു. ശേഷം അവർ തമ്മിലുള്ള കുറച്ചധികം റൊമാന്റിക് രംഗങ്ങളും, ശേഷം ഗ്വൻ സ്റ്റേസി മൈൽസിന്റെ അമ്മയോട് സംസാരിക്കുന്നു, അവർ തമ്മിലുള്ള കുറച്ച് സംസാരങ്ങളും കാണിക്കുന്നു. ഒടുവിൽ മൈൽസിനെ മൾട്ടിവേഴ്സിലേക്ക് ക്ഷണിക്കും. മൈൽസിന് പോകാൻ സാധിക്കുന്നില്ല, കാരണം സ്ലോട്ട് ലഭ്യമല്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ. എങ്കിൽ പോലും പിന്നീട് മൈൽസ് തന്റെ അമ്മയുമായിട്ടുള്ള സംസാരം തന്നെയാണ്. തുടർന്ന് ഈ ഒരു സംസാരം തന്നെയാണ് ഈ സിനിമയിലേക്കുള്ള പല പല രംഗങ്ങളിലേക്കും, അല്ലെങ്കിൽ സിനിമയുടെ മെയിൻ കഥയിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സോ ഇത്രമാത്രം, അല്ലെങ്കിൽ സിനിമയുടെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊന്നത് ക്രേവൻ ദ ഹണ്ടർ എന്ന ആ ഒരു സിനിമയെ പറ്റി തന്നെയാണ്. ഇതിന്റെ ആദ്യ ടീസർ തന്നെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ R-rated സിനിമ സോണി പുറത്തിറക്കുന്നത്. R-rated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം വയലന്റോടുകൂടി തന്നെയാണ് ഈ ഒരു സിനിമ പുറത്തിറക്കുന്നത്. ടീസറിൽ പോലും അവിടുത്തെ ആൾക്കാർ കണ്ടത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെയധികം വയലന്റ് ആണ്. മുഖമെല്ലാം വലിച്ചു കീറി അത് മതം പച്ചയായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ CG അത്രമാത്രം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. വളരെ അധികം വയലൻസ് നിറഞ്ഞ സിനിമ തന്നെയാണ്. സോ അതോടെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിൽ വിജയസാധ്യതയുണ്ട്. മോർബിസിനെ പോലെ ആയിരിക്കില്ല എന്ന് ഇപ്പോഴേ പ്രതീക്ഷകളേറെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കഥാപാത്രം ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്പൈഡർമാന്റെ കോമിക്സിൽ ഒരു എക്കാലത്തെ മികച്ച വില്ലൻ തന്നെയാണ് ക്രേവൻ ഹണ്ടർ. ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ആണ്, എങ്കിൽ പോലും ഒരു വളരെ മികച്ച ഹണ്ടർ ആണ്, അഥവാ ഒരു നല്ല വേട്ടക്കാരനാണ്. ഏത് രീതിയിലും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ പ്രത്യേക കഴിവുള്ള ഒരു വേട്ടക്കാരൻ. പിന്നീട് കോമിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു കഥാപാത്രം ഒരു സിറം ഉപയോഗിക്കുകയും ആ ഒരു സിറം കാരണത്താൽ ഒരു മൃഗം എങ്ങനെയായിട്ട് മാറുന്നു ആ ഒരു രീതിയിലേക്ക് ഈ ഒരു കഥാപാത്രത്തിന്മേൽ പവർ
ലഭിക്കുന്നു. മൃഗങ്ങളെ പോലെ കായിക ശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, മണപ്പിക്കാനും എന്ന് തുടങ്ങി എന്തൊക്കെ പവറുകളാണ് ഒരു മൃഗത്തിനുള്ളത് അതെല്ലാം തന്നെ ഈ ഒരു മനുഷ്യനിലേക്ക് വരുന്ന ശേഷം ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ട് തന്നെ മാറുന്നു. സോ അതോടെ തന്നെ അത്രമാത്രം പവർഫുൾ ആണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം തന്നെയാണ്. കോമിക്സിൽ സ്പൈഡർമാന്റെ എക്കാലത്തെ മികച്ച വില്ലന്മാരിൽ ഒരാൾ തന്നെയാണ് ക്രേവൻ ദ ഹണ്ടർ. ഇതിലെല്ലാത്തിനുമുപരി ഒരു വേട്ടക്കാരനാണ്. സോ അതോടെ തന്നെ ഒരു ശക്തനായ മൃഗം ഒരു വേട്ടക്കാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതാണ് ക്രേവൻ ദ ഹണ്ടർ. ഇപ്പോൾ ഇതിന്റെ ആദ്യ ടീസർ പുറത്തു വന്നിരിക്കുന്നു. ടീസർ പുറത്തു വന്നത് പ്രകാരം ആ റേറ്റഡിന്റെ അങ്ങേയറ്റം തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സോ അതോടെ നല്ല രീതിയിൽ ഹൈപ്പ് ഈ ഒരു കഥാപാത്രം ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ആരാധകർ സോണിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ സ്പൈഡർ വേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ സ്പൈഡർ വേഴ്സിന്റെ സ്പൈഡർമാൻ ആരാണ് എന്നുള്ള കാര്യം പറയും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ ഒരു കാര്യം മാത്രം ഇവിടെ നടന്നില്ല. ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും വന്നു, എങ്കിൽ പോലും സ്പൈഡർമാൻ ആരാണ് എന്നുള്ള കാര്യം സോണി ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ലാതെ ക്രേവൻ ദ ഹണ്ടർ എന്ന സിനിമയിൽ റൈനോ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ടീസറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. റൈനോ വന്നത് നമ്മൾ അമേസിംഗ് സ്പൈഡർമാൻ 2 കണ്ടതുപോലെ ഒരു മെക്കനൈസ്ഡ് റോബോട്ട് അല്ല, മറിച്ച് ഒരു മനുഷ്യൻ റൈനോ ആയിട്ട് മാറുന്നത് തന്നെയാണ്. അഥവാ ഏതൊരു സിറത്തിന്റെ പവർ കാരണത്താൽ റൈനോ ആയിട്ട് മാറുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സിറത്തിന്മേൽ തന്നെയായിരിക്കും ഈ ഒരു സിനിമ മുഴുവനായിട്ടും കറങ്ങാൻ പോകുന്നത്. സോ എന്തൊക്കെ തന്നെയും ടീസർ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ ശ്രമിക്കാം. സോ അതോടെ നിങ്ങളുടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രതീക്ഷകളും ഇവിടെ കോൺബോക്സ് ഇടപെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സും ഇവിടെ കോൺബോക്സ് ഇടപെടുത്താം. ഇനി എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.